أعوذ بالله من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. 164-ാമത്തെ വചനം. വീണ്ടും നമ്മളിത് പാരായണം ചെയ്യുകയാണ്. ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകളുടെ മാറ്റത്തിലും, വൽ ഫുൽക്കില്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉ നാസ്, മനുഷ്യർക്ക് ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും, وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها, ആകാശത്ത് നിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്ക് ശേഷം ഭൂമിക്കത് മുഖേന ജീവൻ നൽകിയതിലും, ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും, കാറ്റുകളുടെ ഗതിക്രമത്തിലും, ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും, തീർച്ചയായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫുൽക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഫുൽക്ക്? ഫുൽക്കിന്റെ ഇന്ധനം, ഫുൽക്കിലെ അത്ഭുതം എന്ത് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഒരു അഹങ്കാരമായിരുന്നു കപ്പൽ. അത് നമുക്ക് ചില കപ്പൽ യാത്രകളും ചില കപ്പലുകൾക്ക് സംഭവിച്ച ദുരന്തങ്ങളും ഒക്കെ അറിയുമ്പോൾ മനസ്സിലാവും. നോക്കൂ, ഈ കപ്പലിന്റെ ചരിത്രം വളരെ അത്ഭുതകരമാണ്. വലിയ സമുദ്രങ്ങൾ നോക്കൂ, നമ്മൾ കാണുന്ന വലിയ സമുദ്രങ്ങളുണ്ട്, വാഴികളുള്ള വലിയ തിരമാലകളുള്ള നീണ്ടുകിടക്കുന്ന. നോക്കൂ, ഈ സമുദ്രങ്ങൾ താണ്ടിക്കടന്നു പോകാൻ ശേഷിയുള്ള വലുപ്പമേറിയ വലിയ വാഹനമാണല്ലോ കപ്പൽ. അതുമാത്രമല്ല, ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ കപ്പലുകൾക്ക് വലിയ സ്ഥാനമുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കപ്പലുമായി ബന്ധപ്പെട്ട് എത്ര മനുഷ്യരാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര വ്യാപാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര ഏജൻസികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട്. ഇന്ന് വൻകരകൾക്കിടയിലുള്ള ചരക്ക് നീക്കത്തിന്റെ ഭൂരിഭാഗവും കപ്പലിലല്ലേ നടക്കുന്നത്. ഇതുകൂടാതെ നമുക്കറിയാം, യാത്രക്ക് കപ്പൽ ഉപയോഗിക്കുന്നു, വിനോദത്തിന് കപ്പൽ ഉപയോഗിക്കുന്നു, യുദ്ധത്തിന് കപ്പൽ ഉപയോഗിക്കുന്നു, മത്സ്യബന്ധനത്തിന് കപ്പൽ ഉപയോഗിക്കുന്നു, സമുദ്ര പര്യവേഷണങ്ങൾക്ക് കപ്പൽ ഉപയോഗിക്കുന്നു. കപ്പലൽ അത്ഭുതമാണ്. കപ്പലിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോയി, അതിലേറെ അത്ഭുതം കാണാൻ കഴിഞ്ഞു. അതിൽ പോളിനേഷ്യൻ വംശക്കാരാണ് ആദ്യമായി ഈ കപ്പലുകൾ അല്ലെങ്കിൽ സമുദ്രവാഹനങ്ങൾ നിർമ്മിച്ചത് എന്നാണ് ചരിത്രം കരുതുന്നത്. ഇന്നത്തെ ചൈനയുടെ തീരങ്ങളിൽ നിന്ന് 8000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ തോണികൾ ഉപയോഗിച്ച് പോളിനേഷ്യൻ, മെലനേഷ്യൻ ദ്വീപുകളിലും തുടർന്ന് ന്യൂസിലാൻഡ്, ഹവായ് തുടങ്ങിയ വിദൂര ദ്വീപുകളിലുമൊക്കെ എത്തിപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ പുരാതന ഈജിപ്തുകാർ, എല്ലാ നാഗരികതയുടെ മുമ്പിൽ നിന്നവരാണല്ലോ ഈജിപ്ഷ്യൻ നാഗരികത, അവര്. അതുപോലെ ഫിനീഷ്യർ, ഗ്രീക്കുകാർ, റോമക്കാർ, അറബികൾ, മൊത്തത്തിൽ വൈക്കിങ്ങുകൾ, ഇന്ന് എല്ലാവരും കപ്പലുകൾ നിർമ്മിച്ചിരുന്നു. കപ്പലുകൾ നിർമ്മിച്ചിരുന്നത് തടിപ്പലകകൾ ഉപയോഗിച്ചായിരുന്നു. തടിപ്പലകകൾ ഫലമുള്ള നാരുകൾ ഉപയോഗിച്ച് തുന്നിച്ചേർത്താണ് അവർ കപ്പലുകൾ ഉണ്ടാക്കിയിരുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു കപ്പലിന്റെ കഥ പറയുന്നുണ്ട്. അതിലേക്ക് വരുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാകും. പിന്നീട് ഫിനീഷ്യർ സ്വന്തമായി കപ്പൽ നിർമ്മാണം തുടങ്ങി. മധ്യധരണ്യാഴിയിലൂടെ തീരങ്ങളിലെല്ലാം താവളങ്ങൾ ഉണ്ടാക്കി. അവർക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഗ്രീക്കുകാരും റോമക്കാരും ഒക്കെ കപ്പൽ നിർമ്മാണം തുടങ്ങുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇനി നോക്കൂ, സിന്ധു നദീ തീരങ്ങളിലേക്ക് വന്നാൽ
5000 വർഷങ്ങൾക്കും മുമ്പുണ്ടായിരുന്ന മോഹൻജാതാരോ സംസ്കൃതിയുടെ കാലത്ത് അവിടെയും കപ്പൽ നിർമ്മാണ വിദ്യയെക്കുറിച്ച് കാണുന്നുണ്ട്. അവിടെ കടലിനോട് ചേർന്ന് വേലിയേറ്റം ഉപയോഗപ്പെടുത്തി ഒരു തുറമുഖമുണ്ടായിരുന്നു എന്നും മെസപ്പൊട്ടേമിയയുമായി കടൽ വഴി വ്യാപാരം നടന്നിരുന്നു എന്നുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിലായില്ല. അപ്പൊ മനുഷ്യന്റെ ശക്തി ഉപയോഗിച്ച് കപ്പലുകൾ ഓടിച്ചിരുന്നു. അത് തുഴച്ചിൽക്കാരുടെ അധ്വാനം. അത് ആയിരുന്നു കപ്പലിന്റെ ഒരു ഊർജം എന്ന് പറഞ്ഞിരുന്നത് ആദ്യകാലത്ത്. മനസ്സിലായി. ഓരോ വശത്തും നിരനിരയായി തുഴച്ചിൽക്കാരിൽ നിന്ന് നമ്മുടെ തോണി തുഴയണ മാതിരി തുഴയുകയായിരുന്നു. ഒന്നോ രണ്ടോ മൂന്നോ തട്ടുകളിലായി ആവുന്നത്ര തുഴച്ചിൽക്കാരെ ഏർപ്പാടാക്കും. എന്നിട്ട് അങ്ങനെയായിരുന്നു കപ്പൽ പോയിരുന്നത്. പിന്നെയാണ് കാറ്റുപയോഗിക്കാൻ തുടങ്ങിയത്. കടലിലടിക്കുന്ന കാറ്റ് കൂടി ഉപയോഗപ്പെടുത്തി. ചരിത്രം പറയുന്നത് 18-ാം നൂറ്റാണ്ട് വരെ പായ്ക്കപ്പലുകളാണ് സമുദ്രയാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. പായ്ക്കപ്പൽ. പിന്നെയാണ് ആവിയന്ത്രങ്ങൾ വന്നത്. ആവിയന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾ വന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആധുനിക കാലത്ത് പെട്രോളിയം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിനുകളാണ് കപ്പലുകൾക്കുള്ളത്. പക്ഷെ ഇതൊക്കെ ആലോചിച്ച് നോക്കൂ, ഈ ഓരോ ഇന്ധനവും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വലിയ ആയത്തല്ലേ? ഇനി പലതരം കപ്പലുകൾ, യാത്രാ കപ്പലുകളെ കുറിച്ച് പറഞ്ഞു, ചരക്ക് കപ്പലുകളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, കോഴിക്കോട് ബേപ്പൂര് നിന്ന് വരുന്ന ഉരുകളുണ്ട്, പത്തേമാരികൾ. അതൊരു വലിയ ബിസിനസ്സായിരുന്നു. കണ്ടെയ്നറുകൾ, കണ്ടെയ്നർ കപ്പലുകൾ, എണ്ണക്കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ, ഇപ്പൊ അന്തർവാഹിനി കപ്പലുകൾ. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ ഒരു അഹങ്കാരമായിരുന്നു കപ്പലിന്. ആ അഹങ്കാരം വല്ലാത്തൊരു അഹങ്കാരമായിരുന്നു. മനുഷ്യൻ വിനോദത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ കപ്പലുകൾ. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ആദ്യത്തെ കപ്പലുണ്ട്, അത് നൂഹ് നബിയാണ് ആ കപ്പൽ ഉണ്ടാക്കിയത്. വേദങ്ങളിലൊക്കെ, ഖുർആനിൽ മാത്രമല്ല ബൈബിളിലുമൊക്കെ നൂഹ് നബിയുടെ കപ്പലിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യം അദ്ദേഹത്തിന് ലഭിച്ചത് അള്ളാഹുവിന്റെ വഹയിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു 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 അഹങ്കാരത്തിന്റെ വിഷയമുണ്ടായിരുന്നില്ല. വസ്നഇൽ ഫുൽക ബി അയ്യുനിന വ വഹ്യിന, അങ്ങനെയല്ലേ പറഞ്ഞു. വസ്നഇൽ ഫുൽക ബി അയ്യുനിന വ വഹ്യിന, സൂറത്ത് ഹുദിലെ 37-ാമത്തെ വചനത്തിൽ കാണാം. നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും നീ കപ്പൽ നിർമ്മിക്കുക. അങ്ങനെയായിരുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യൻ വിചാരിച്ചത് അവന്റേതാണ് ടെക്നോളജി എന്നാണ്, അവന്റേതാണ് വിദ്യകൾ എന്നാണ്. അല്ല, ടെക്നോളജികൾ ഇവിടെ ഉള്ളതാണ്, ഉള്ളതാണ്. മനുഷ്യനതിനെ കണ്ടെത്തുക മാത്രമാണ്. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത എത്രയോ ടെക്നോളജികളില്ലേ, ഉപയോഗിക്കപ്പെടാവുന്ന എത്രയോ വിജ്ഞാനങ്ങളില്ലേ. അപ്പോ മനുഷ്യൻ അങ്ങനെയാണ്, അഹങ്കാരിയായി മാറി. നമുക്കറിയാം, കപ്പൽ രംഗത്തെ മനുഷ്യന്റെ അഹങ്കാരമായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്നത്. ടൈറ്റാനിക്കിന്റെ കഥ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന് നിർമ്മിച്ചവർ വാനോളം വാഴ്ത്തിയ കപ്പലായിരുന്നു ഈ ടൈറ്റാനിക് എന്ന് പറയുന്നത്. അതൊരു അത്ഭുതമായിരുന്നു യഥാർത്ഥത്തിൽ. 1911-ലാണ് ഈ കപ്പല് നിർമ്മാണം പൂർത്തിയാകുന്നത്. എന്നുവെച്ചാൽ ഈ 900 എന്ന് പറയുന്നത് സമുദ്രയാത്രയുടെ സുവർണ കാലഘട്ടമായിരുന്നു. അന്നാണ് ഈ ടൈറ്റാനിക് നിർമ്മാണം. മനസ്സിലായില്ലേ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ യൂറോപ്പിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് വാണിജ്യാവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന പ്രവാസികൾ, കുടിയേറ്റക്കാരും സമ്പന്നരായ യാത്രികരും ഉണ്ടായിരുന്നു. അവർ അന്നൊക്കെ ഇതൊരു മത്സരമായിരുന്നു അക്കാലത്ത്. ക്രൂയിസ് കപ്പലുകൾ, അതിനെയൊക്കെ മത്സരിക്കാൻ പോകുന്ന വിധത്തിലാണ് ഈ ടൈറ്റാനിക് രൂപകൽപ്പന ചെയ്തത്. 1909 മാർച്ച് 31-നാണ് ടൈറ്റാനിക്കിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 4 വർഷമെടുത്തു അത് പൂർത്തിയാക്കാൻ, ചരിത്രം പറയുന്നുണ്ട്. വടക്കേ അയർലൻഡിലെ ഹർലാൻഡ് ആൻഡ് വോൾഫ് എന്ന കപ്പൽശാലയിലാണ് നിർമ്മിച്ചത്. ഏതാണ്ട് $192 ദശലക്ഷം അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചത്. 2 വർഷക്കാലം നിർത്താതെ 3000 തൊഴിലാളികൾ ടൈറ്റാനിക്കിന്റെ നിർമ്മാണത്തിന് വേണ്ടി ജോലി ചെയ്തു. ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് ഇതിലൊക്കെ ഉണ്ട്, അതൊക്കെ അതിജീവിച്ചു. അങ്ങനെ ഈ കപ്പല് 1912 ഏപ്രിൽ 10
ആ ഡേറ്റ് വളരെ രസകരമാണ്. ഏപ്രിൽ 10-നാണ് 2,200 യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ സതാപ്റ്റൺ തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചത്. 2,500 യാത്രക്കാർ, നിങ്ങൾ ആലോചിച്ചു, ആ 1,000-ത്തോളം ജീവനക്കാരെ പറമ്പുണ്ട് എന്നാ പറഞ്ഞത്. അത്രയും വലിയ അന്ന് ആവി ഉപയോഗിച്ചാണ്, ആവിക്കപ്പലാണ്. ഭയങ്കര സ്പീഡിലായിരുന്നു ആ കപ്പൽ, കാരണം എല്ലാ കപ്പലുകളെയും മത്സരിക്കാനാണ് ആ കപ്പൽ ഉണ്ടാക്കിയത്. ആർഭാടം മുഴുവൻ ഉണ്ടായിരുന്നു, ആർഭാടത്തിന്റെ അവസാനത്തെ വാക്കായിരുന്നു ആ കപ്പൽ. പക്ഷേ മനുഷ്യൻ ആലോചിച്ചപ്പോൾ, മനുഷ്യൻ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം അനുഭവിക്കുമ്പോൾ അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ടിരിക്കണം. ആർഭാടങ്ങളിലും ആമോദങ്ങളിലും വിനോദങ്ങളിലും മുഴുകുക മാത്രമല്ല ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ആസ്വദിക്കാം, പക്ഷെ അതിൻ്റെ കൂടെ ശുക്ർ ഉണ്ടാകണം. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തെക്ക് ഭാഗത്ത് മഞ്ഞുമലയുണ്ട് എന്ന സന്ദേശം അവഗണിച്ചാണ്, അതിനെയൊക്കെ അവഗണിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നാണ് ടൈറ്റാനിക്കിന്റെ ഉപജ്ഞാതാക്കൾ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ചരിത്രം പറയുന്നത് 100,000 മുമ്പ് രൂപം കൊണ്ട 400 മീറ്ററിലേറെ നീളവും 15,000 ടൺ ഭാരവുമുള്ള ഭീമൻ മഞ്ഞുമല ആ സന്തോഷയാത്രയെ അവസാനിപ്പിച്ചു. മഞ്ഞുപാളികളിൽ തട്ടി കപ്പലിന്റെ അടിഭാഗത്ത് വിള്ളൽ വീണു. അറ്റ്ലാന്റിക്കിലെ വെള്ളം കപ്പലിൽ നിറഞ്ഞു. 2 മണിക്കൂറും 40 മിനിറ്റും കൊണ്ട് കപ്പൽ പൂർണ്ണമായി കടലിൽ താഴ്ന്നു. ഓക്കെ, നിങ്ങൾ 2,500 ജീവൻ ആളുകളിൽ നിന്ന് 1,517 പേർ നഷ്ടമായി. വളരെ കുറച്ച് ആളുകളെ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ നോക്കൂ, ഏപ്രിൽ 14, ഈ കപ്പൽ യാത്ര തുടങ്ങി 4 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 14 രാത്രി 11:40 ഇത് സംഭവിക്കുന്നത്. കപ്പലിൽ ഒരുപാട് സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരുപാട് സിസ്റ്റം. അതിൽ ഏറ്റവും വലിയ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്, അപായം അപകടം എടുത്തപ്പോഴേക്ക് കപ്പൽ അലാറം മുഴക്കി, പക്ഷേ അപ്പോഴേക്ക് കപ്പലിന്റെ ഗതി തിരിക്കാൻ വൈകിപ്പോയിരുന്നു എന്നാണ്. അത്രമാത്രം അവര് വിനോദങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു. നോക്കൂ, മനുഷ്യൻ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്, വലിയ ഒരു അടയാളമാണ്, വലിയൊരു ദൃഷ്ടാന്തമാണ് കടലും കപ്പലും, കപ്പലിലെ സഞ്ചാരവും വൈദഗ്ധ്യവും ടെക്നോളജിയും ഒക്കെ. അത് ഒരിക്കലും മനുഷ്യന് അഹങ്കാരത്തിന് കാരണമാകാൻ പാടില്ല, അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അത് ഓർക്കാനാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ടൈറ്റാനിക്കിന്റെയും കപ്പലിന്റെയും ഒക്കെ കഥ പറഞ്ഞത്. അത് ഓർക്കേണ്ട ഏറ്റവും നല്ല ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഈ വചനം വായിക്കുമ്പോൾ. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളുടെ മുമ്പിൽ ശുക്ർ കാണിക്കാനുള്ള നല്ല മനസ്സ് നമുക്കൊക്കെ നൽകും.